Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സാധാരണ കേക്കുകളിൽ നിന്നും വ്യത്യസ്തമായ രുചിയുള്ള ഒരു കരിക്ക് കേക്കാണ് ഇളനീർ കേക്ക്. സാധാരണ കേക്കുകളിൽ നിന്നും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ കരിക്ക് കേക്കിന്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിത് ഓവനിലല്ല, കുക്കറിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവനില്ലാത്തവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ 1 കിലോയുള്ള കേക്കാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ലിറ്ററിൻ്റെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആ കുക്കർ ആദ്യം ഒന്ന് നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഓയിൽ തടവിയെടുത്തിട്ടുണ്ട്. ഒരു ഓയിൽ പേപ്പറും കട്ട് ചെയ്തിട്ടിട്ട് അതിന് മുകളിലും കുറച്ചുകൂടി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു നന്നായിട്ട് ഉണങ്ങിയ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്തേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 3 വട്ടം നന്നായിട്ട് അരിച്ചെടുക്കുക. ഇപ്പോൾ ഇത് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു നന്നായിട്ട് ഉണങ്ങിയ ഒരു ബൗളിലേക്ക് 4 മുട്ടയുടെ വെള്ള പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി മഞ്ഞ വേറൊരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് സ്ലോ സ്പീഡിലിട്ട് കൊടുക്കുക, അതിനുശേഷം സ്പീഡ് കൂട്ടിക്കൊടുക്കുക. ഒന്ന് ഫ്ലഫി ആയി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 3-4 ട്രിപ്പായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് സ്റ്റിഫായിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മുട്ട ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി മിക്സായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുക. കൂടുതൽ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം മിക്സ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലെ എയർ ബബിൾസ് എല്ലാം പോകുന്നവരെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ അതിൻ്റെ വെയിറ്റ് ഊരിയതിന് ശേഷം നമുക്ക് അടച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിന് പുറത്തേക്ക് നമുക്ക് ഈ കുക്കർ വെച്ചു കൊടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ 1/4 മണിക്കൂർ കൊണ്ട് എനിക്കിവിടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. കറക്റ്റ് 45 മിനിറ്റ് കൊണ്ട് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ചൂടല്പം കുറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. അതിനുശേഷം ഓയിൽ പേപ്പർ റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കേക്കാണ്. ഇത് നമുക്ക് 4 ലെയർ വരെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെന്നനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 3 ലെയർ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കരിക്ക് റെഡിയാക്കുക എന്നുള്ളതാണ്.
അപ്പോൾ രണ്ട് വലിയ കരിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ കരിക്കാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം. അതിൽ അധികം മൂക്കാത്ത കരിക്ക് നോക്കി എടുക്കുക. ചെറുതായിട്ട് ഉറച്ച് തുടങ്ങുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് കരിക്ക് ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട്, ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കാൽ കപ്പ് മിൽക്ക് മെയ്ഡുമായിട്ട് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ് ഇപ്പം. ഇനി നമ്മുടെ സാധാരണ ഷുഗർ സിറപ്പിനകത്തേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കരിക്കും മിൽക്ക് മെയ്ഡും കൂടെയുള്ള മിക്സിയിൽ അതൊരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പം തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വേണം കേട്ടോ കരിക്ക് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാനിവിടെ ഒരു രണ്ട് കപ്പിനടുത്ത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം സ്ലോ സ്പീഡിലിടുക, അതിനുശേഷം ഹൈ സ്പീഡിലിട്ട് നല്ല സ്റ്റിഫാകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊരു രണ്ട് മൂന്നോ ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കരിക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ, ഒത്തിരി അങ്ങ് ചേർക്കരുത്. അതുപോലെ തന്നെ കരിക്കിൻ്റെ വെള്ളം ഞാൻ ഇതിനെടുത്തിട്ടില്ല. വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിനകത്തേക്കൊക്കെ ചേർക്കുന്ന സമയത്ത് അത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിവതും ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് അടിക്കുന്നതാണ് എപ്പോഴും നല്ലത്, ടേസ്റ്റും അത് തന്നെയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുക, അതിനുശേഷം ഫസ്റ്റ് ലെയർ വെക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ലെയർ ക്രീം തേച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ ആ ഒരു ഔട്ടർ പോർഷനിൽ മാത്രം ഒരു ലെയർ ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മുടെ കരിക്കിൻ്റെ മിക്സ് വയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും. ഇനി നമുക്കിതിൻ്റെ മേലിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ പീസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മേലിലേക്ക് അടുത്ത ലെയറും വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ മൂന്ന് ലെയറും സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കരി കേക്കിന് ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് കൂടുതൽ ദിവസം വെച്ചേക്കാൻ പറ്റില്ല. ഒരു ദിവസം മാക്സിമം സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം അതിൽ പുളിപ്പ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം കരിക്കാണ്, അത് ഇരുന്ന് കഴിഞ്ഞാലത് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും അത് ചീത്തയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇപ്പം ഞാനതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിൽ ഒരു കോട്ട് ക്രീം കൊടുത്ത് ക്രീം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ബാക്കി ക്രീമെല്ലാം തേച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അതെല്ലാം ഒന്ന് സ്ക്രാപ്പർ വെച്ച് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിലേക്കും കൂടെ കരിക്ക് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഈ കേക്കിന് നല്ല ഫ്ലേവർ ഉണ്ടാകും കരിക്കിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി കളറിങ് താല്പര്യമുള്ളവർ മാത്രം കളർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യുന്നതേ ഉള്ളൂ, വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഞാനൊരു ഗ്രേ ഷെയ്ഡ് ഇപ്പം കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഗ്രീനും ബ്ലൂവും ബ്ലാക്കും ഓരോ ഡ്രോപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത കളറാണിത്. അപ്പോൾ അതൊന്ന് കുറേശ്ശെയായിട്ട് മേളിലും താഴെയും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗ്രേഡിയൻറ്റ് നമുക്ക് കിട്ടും. ഞാനിതിൽ രണ്ട് അരയെണ്ണവും അതുപോലെ തന്നെ വെള്ളത്തിൽ താമരയില ഒക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കുക.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വെറൈറ്റി വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Oh, 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 oh